തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയുടെ ചുറ്റുമതിലെ നിറം ഭംഗിയ ചിത്രങ്ങൾ മാറ്റി പുതിയവ ആലേഖനം ചെയ്യുന്നു. തൊടുപുഴ ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചിത്രരചനയ്ക്ക് മുന്നോടിയായി മതിലുകൾ വൃത്തിയാക്കി വെള്ളച്ചായം പൂശുന്ന ജോലി നടന്നു വരികയാണ്. നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് തൊടുപുഴ മുനിസിപ്പൽ മൈതാനിയുടെ ചുറ്റുമതിലിൽ ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നത്. ഈ ചിത്രങ്ങളെല്ലാം കാലപ്പഴക്കം കൊണ്ട് മാഞ്ഞു കഴിഞ്ഞിരുന്നു. ഇവയ്ക്ക് പകരം പുതിയ ചിത്രങ്ങൾ വരയ്ക്കാനെത്തിയിരിക്കുന്നത് തൊടുപുഴ ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷനിലെ വിദ്യാർത്ഥികളാണ്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11നോടനുബന്ധിച്ച് സ്ഥാപനം ചിത്രകലാ പ്രദർശനം ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായാണ് പുതിയ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് മുന്നോടിയായി പഴയവ മായ്ച്ച് ഇവിടെ വെള്ളച്ചായം പൂശിയിട്ടുണ്ട്. തുടർന്ന് ഇവിടെ പുതിയ ചിത്രങ്ങൾ വരയ്ക്കും. തൊടുപുഴ നഗരത്തിലെ പൊതുമതിലുകളിൽ പരസ്യങ്ങൾ പതിക്കുന്നത് വിലക്കിയിട്ടുള്ളതാണ്. ഈ മതിലുകളിലെല്ലാം ഇപ്പോൾ ചുവർ ചിത്രങ്ങളാണ് ഉള്ളത്. ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ 11നോട് അനുബന്ധിച്ച് തൊടുപുഴ ഇമേജ് ക്രിയേറ്റീവ് എഡ്യൂക്കേഷനെ വിദ്യാർത്ഥികളുടെ അഭിമുഖത്തിൽ എഡ്യൂക്കേഷൻ ഫോറോ എല്ലാവർക്കും സർവ്വതി വിദ്യാഭ്യാസം എന്ന ആശയത്തെ മുൻനിർത്തി തൊടുപുഴ നഗരസഭയുടെ കീഴിൽ വരുന്ന മുനിസിപ്പൽ മൈതാനത്ത് അവരുടെ ഒരു ചിത്രകലാ പ്രദർശനം ദിനമാണ് പതിനൊന്നിലേക്ക് മുന്നോടിയായിട്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനമാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭയുടെ മുന്നിൽ എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും.